ഇബ്രാഹിം റൈസി ഫോറിൻ മിനിസ്റ്റർ ഏകദേശം ഏഴുപേർ മരിച്ചു ഒഫീഷ്യലായി ഇറാൻ ഗവൺമെന്റ് അത് അറിയിച്ചു എല്ലാവർക്കും അറിയാം ഇപ്പോൾ വരുന്നൊരു ചോദ്യം അമേരിക്കയുടെ വിമാനമാണ് ഇതിന് കാരണമെന്ന് സത്യത്തിൽ അമേരിക്കയുടെ വിമാനം എന്നതിലുപരി അമേരിക്ക കൊടുത്തിരിക്കുന്ന സാമ്പത്തിക ഉപരോധനമാണ് ഇതിന് കാരണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ഒരു നാടിനെ കൊടുത്തിരിക്കുന്ന സാമ്പത്തിക ഉപരോധനം നാളെ മറ്റു പല നാടുകൾക്ക് അമേരിക്ക എന്ന നാട് കൊടുക്കുമ്പോൾ എത്രത്തോളം ഒരു നാടിന് നഷ്ടമുണ്ടാകും എന്നുള്ളതും ഇറാനിൽ ഫോറിൻ പോളിസിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നുള്ളതും ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം ഫോറിൻ പോളിസി എന്നത് ഒരു നാടിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു നാട് ഇപ്പോഴുള്ള ഈ ലോകത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല മറ്റൊരു നാടുമായി സൗഹൃദത്തിലോ അല്ലെങ്കിൽ മറ്റു ചില നാടുകളുമായി ശത്രുതയിലോ അതുമല്ല എന്നുണ്ടെങ്കിൽ ശത്രുതയും ഇല്ല സൗഹൃദവുമില്ല ഇങ്ങനൊരു നിലപാടൊക്കെ സ്വീകരിക്കേണ്ടി വരും ഇവയെല്ലാം തീരുമാനിക്കുന്നത് ആ നാടിന്റെ ഫോറിൻ പോളിസി ആയിരിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ ജയശങ്കർ ഉള്ളത് അതുപോലെയാണ് മറ്റൊരു ഭാഗത്ത് ഇറാനായാലും ഇസ്രായേലിനായാലും എല്ലാ നാടുകൾക്കും ഉണ്ടാകും എന്നാൽ ഇസ്രായേലിന്റെ മുഴുവൻ ശത്രുതയും ഇറാൻ ഭാഗത്ത് മാത്രമേ കാണുകയുള്ളൂ ഇസ്രായേലിന് എന്ത് സംഭവിച്ചാലും അതിന് ആയിരിക്കും കാരണം ഇറാൻ്റെ ശത്രുതയും ഇസ്രായേൽ തന്നെ ആയിരിക്കും ഇവ രണ്ടുപേരുടെ ഫോറിൻ പോളിസി എന്നത് രണ്ട് ദിശയിലായിരിക്കും ഒരാൾ പ്ലസ് ആണെങ്കിൽ മറ്റൊരാൾ മൈനസ് ആയിരിക്കും ഈ ഒരു സ്ഥലത്ത് നമ്മൾ കാണേണ്ടത് ഇറാൻ്റെ ഫോറിൻ പോളിസി ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇല്ലാത്തത് കൊണ്ട് മാറുമോ എന്നുള്ളതാണ് അടുത്തൊരു ഫോറിൻ മിനിസ്റ്റർ ഇപ്പോൾ വരും അദ്ദേഹം ആരെന്ന് നോക്കിയാൽ ഇത്രയും നാൾ ഇറാന് അണു ആയുധം കിട്ടരുത് എന്ന ഫോറിൻ പോളിസിയിലായിരുന്ന ഇസ്രായേലിന് എതിരായി സംസാരിച്ച ഒരു വ്യക്തി ഞങ്ങളുടെ നാടിന്റെ അണു പരിശോധനകളെ ഇസ്രായേൽ മുടക്കി അതിനുള്ള എല്ലാ എതിർപ്പും ഞാൻ കാണിക്കും അത് തിരികെ കൊണ്ടുവരാന് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി അയാളെയാണ് അടുത്ത ഫോറിൻ മിനിസ്റ്ററായി നിയമിക്കുന്നത് ഇപ്പോൾ ഇയാൾ വരുന്ന സമയത്ത് അവരുടെ ഫോറിൻ പോളിസിയിൽ എന്തെങ്കിലും മാറ്റം വരാനേ പോകുന്നില്ല ഇപ്പോഴുള്ള അവരുടെ ഫോറിൻ പോളിസി എങ്ങനെയാണ് അവർ കയ്യിലെടുക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളെ ഇപ്പോൾ നഷ്ടമായി ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴുള്ള ഒരു ഫോറിൻ പോളിസി അവർക്ക് എത്രത്തോളം നന്മ കൊടുക്കും ഇതൊക്കെ വലിയൊരു ചോദ്യമാണ് ഐ ജീറ പോലുള്ള മാധ്യമത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസ് എന്തെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധനമാണ് ഇറാന്റെ ഏറ്റവും വലിയ നഷ്ടത്തിന് കാരണം എന്ന് വളരെ ആഴത്തിൽ നോക്കിയാൽ ഇത് അമേരിക്ക ഇറാൻ എന്നതോടുകൂടി അവസാനിക്കില്ല മറ്റ് പല നാടുകളെ ഇത് ബാധിക്കാം സത്യം പറഞ്ഞാൽ നാളെ ഇതുപോലുള്ളൊരു പ്രശ്നം ഇന്ത്യക്ക് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യം തീർച്ചയായും നമ്മൾ ചോദിക്കണം ഇപ്പോൾ അമേരിക്ക ഇറാന് എത്ര വർഷത്തിന് മുൻപ് സാമ്പത്തിക ഉപരോധനം നൽകിയിട്ടുണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഒരു അഞ്ച് വർഷം പത്ത് വർഷം ഇരുപത് മുപ്പത് പോലും അല്ല നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു സാമ്പത്തിക ഉപരോധനം കൊടുത്തു അപ്പോ മുതൽ തുടങ്ങിയതാണ് ഈ നാൽപ്പത്തി അഞ്ച് വർഷത്തിന് മുൻപ് കൊടുത്ത ഈ ഒരു ഉപരോധനം വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിൽ പല കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പല ലെയറുകളായി വീണ്ടും വീണ്ടും ചുമത്താൻ തുടങ്ങി ഇതിൽ ഒന്നാണ് വിമാനം ഒരു വിമാനം ആ വിമാനത്തിൽ അമേരിക്കയുടെ സ്പെയർ പാർട്സ് പത്ത് ശതമാനത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഇറാൻ ആരും കൊടുക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ഇറാൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇറാന് കൊടുക്കുന്ന നാടിനും അമേരിക്ക സാമ്പത്തിക ഉപരോധനം നൽകും ഇപ്പൊ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അമേരിക്ക ഇല്ലാതെ മറ്റൊരു നാട് ഇറാന് ഇതുപോലുള്ള ഹെലികോപ്റ്റർ അല്ലെങ്കിൽ വിമാനം ഫൈറ്റോജെറ്റ് ഒന്നും തന്നെ വിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു ഈ സാമ്പത്തിക ഉപരോധനം വീണ്ടും നന്നായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചില വർഷങ്ങൾക്ക് മുൻപ് നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്ക ഇറാൻ ആവശ്യമായ ഹെലികോപ്റ്റേഴ്സ് എല്ലാം കൊടുത്ത് സഹായിക്കുന്നു അങ്ങനെ കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കക്കെതിരായി ഇറാൻ മാറുന്നു ഇറാൻ എതിരായി അമേരിക്കയാകുന്നു രണ്ടു പേരുടെയും നിലപാടുകൾ ഒന്നാകുന്നില്ല ഇങ്ങനെ വന്നപ്പോൾ നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് സാമ്പത്തിക ഉപരോധനം കൊടുത്തു ഇത് നൽകുന്ന സമയത്ത് ഇറാന്റെ പക്കൽ ചില ഹെലികോപ്റ്റേഴ്സ് അതായത് ആ ഒരു വർഷത്തിൽ ഉണ്ടായിരുന്ന ടെക്നോളജി അനുസരിച്ചുള്ള ഹെലികോപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ആ ഒരു ഹെലികോപ്റ്റേഴ്സ് തന്നെ വീണ്ടും ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വന്നു ഇതുകൂടാതെ അമേരിക്കയുടെ സ്പെയർ പാർട്സ് പത്ത് ശതമാനത്തിൽ കൂടുതലായിരുന്നാൽ ആ സാധനം അവിടെ വിൽക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് റഷ്യയുടെ വിമാനം പോലും ഉടൻ തന്നെ ഇറാന് കൊടുക്കാൻ സാധിക്കില്ല കാരണം അതിനുള്ളിലും അമേരിക്ക യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്കയുടെ സൗഹൃദ നാടുകളുടെ സ്പെയർ പാർട്സ് പത്ത് ശതമാനത്തിൽ കൂടുതലുണ്ടാകും നന്നായി പരിശോധിച്ചാൽ വെസ്റ്റേൺ കൺട്രീസിന്റെ സ്പെയർ പാർട്സ് ആണ് കൂടുതലും റഷ്യയുടെ വിമാനത്തിൽ ഉണ്ടാവുക അപ്പോ അപ്പോൾ ഒരു സാമ്പത്തിക ഉപരോധനം തന്നെ അവരെ സഹായിക്കുന്ന നാടുകൾക്ക് അത് ഏത് നാടുകൾക്കായാലും മൊത്തം ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ തടസ്സത്തിലാക്കും ഇപ്പം നാല്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഹെലികോപ്റ്റേഴ്സ് മാത്രമാണ് ഇറാന്റെ പക്കലുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു ചോദ്യം ഇറാന്റെ പക്കൽ ഈയൊരു സമയം വിമാനമൊന്നും ഇല്ല എന്ന് ഉണ്ട് മുന്നൂറ് വിമാനങ്ങളുണ്ട് യാത്രാവിമാനം ഈ യാത്രാവിമാനത്തിൽ നൂറ്റി അറുപത് മാത്രമാണ് പ്രവർത്തിക്കുന്നത് പറക്കുന്നത് പകുതി മാത്രമേ പ്രയോജനത്തിലുള്ളൂ ബാക്കി പകുതി എന്ന് ചോദിച്ചാൽ ആ ബാക്കി പകുതി അവർക്ക് ആവശ്യമായ ചെറിയ ചെറിയ ഉപകരണങ്ങൾ സ്പെയർ പാർട്സ് അത് കിട്ടിയാൽ മാത്രമേ ആ വിമാനത്തെ പറപ്പിക്കാൻ കഴിയൂ എന്ന് അത് റിപ്പയറിങ്ങിനായി മാറ്റിവെച്ചിട്ടുണ്ട് ശരി ഇപ്പോൾ റിപ്പയറിംഗ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ചോദിച്ചാൽ സാധിക്കില്ല അതിനുള്ള സ്പെയർ പാർട്സ് അമേരിക്ക നൽകണം കാരണം അത് അമേരിക്കയുടെ വിമാനങ്ങളാണ് അമേരിക്ക കൊടുത്താൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള വിമാനങ്ങൾ യാത്രാവിമാനത്തെ തന്നെ പറപ്പിക്കാൻ കഴിയൂ അങ്ങനെ അമേരിക്ക സഹായിച്ചില്ലെങ്കിൽ അവ ഉപയോഗിക്കാനും സാധിക്കില്ല ഇപ്പോൾ ഈ പകുതിയിൽ കൂടുതൽ വിമാനത്തെ മാത്രമല്ല ആ ഒരു സ്ഥലത്ത് ഹെലികോപ്റ്റേഴ്സും എടുക്കണം അധികമായ ഹെലികോപ്റ്റേഴ്സ് മോഡേൺ ഹെലികോപ്റ്റേഴ്സ് എല്ലാം ഇറാന് ഇല്ലാതെ പോയതിനും കാരണം ഈ സാമ്പത്തിക ഉപരോധനമാണ് ഈ ഉപരോധനം കാരണമാണ് അവസാനമായി ഇബ്രാഹിം റൈസി ഉൾപ്പെടെ ഏഴുപേർ മരിച്ചല്ലോ ഇവരെ സഞ്ചരിച്ച ആ ഒരു വിമാനം ടൂ ബ്ലേഡ് ബെൽ ടു വൺ ടു ഹെലികോപ്റ്റർ ആണ് ഈ ടു വൺ ടു ബെൽറ്റ് ഹെലികോപ്റ്റർ എന്നത് പല വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ടെക്നോളജിയാണ് മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ മാത്രമേ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ മണിക്കൂർ അത്ര മാത്രമേ ഉള്ളൂ ഇപ്പോഴുള്ള കാർ പോലും അതിലും വേഗത്തിൽ പോകുമല്ലോ എന്ന് ചോദിച്ചാൽ അത്രമാത്രമുള്ള ടെക്നോളജീസ് ആയിരുന്നു അവരുടെ പക്കൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇറാന്റെ ഇത്രയും വലിയ നഷ്ടത്തിന് ആരാണ് കാരണമായി നിൽക്കുന്നത് ഒരു ഘട്ടത്തിന് ശേഷം ഇറാനെ സഹായിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധനം ഒരു കാരണമാണ് അപ്പോൾ ഈ സാമ്പത്തിക ഉപരോധനത്തെ മാറ്റാൻ ഇറാൻ യാതൊരു പരിശ്രമവും നടത്തിയില്ല എന്നൊരു ചോദ്യം നമുക്ക് വരാം എല്ലാവർക്കും ഒരു ചോദ്യം വന്നിരിക്കണം ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ഈ ഒരു പ്ലാനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ചില നാടുകൾ ചേർന്ന് അണുവായുധ കരാർ ഒപ്പിട്ടത് ഈ ഒരു കരാർ റെഡിയാകുന്നു അണുവായുധം നിർമ്മിക്കുന്നത് ഞങ്ങൾ അവസാനിപ്പിക്കാമെന്ന് ഇറാൻ അമേരിക്കയുടെ മുൻപിൽ സരണ്ടറായി പക്ഷെ അതിന് പകരം നിങ്ങൾ എന്ത് നൽകുമെന്ന് അമേരിക്കയോട് ഇറാൻ ചോദിച്ചു ഈ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധനം ഒന്ന് അവസാനിപ്പിക്കണമെന്ന ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു ആദ്യത്തെ റിക്വസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് പ്രശ്നമുണ്ട് എന്നുള്ളത് ഇറാനും അറിയാം അതേസമയത്ത് അവിടെയുള്ള ചെറിയ ചെറിയ വിമാനങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന കമ്പനി ഇടയ്ക്കിടയ്ക്ക് ഫ്ളൈറ്റ് ഫെയർ എന്നത് ഇൻക്രീസ് ചെയ്യും കാരണം ഒരു വിമാനം കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ അത് ശരിയാക്കാനുള്ള സ്പെയർ പാർട്സ് ഒന്നും കാണില്ല ഈ ഒരു ഫ്ളൈറ്റിനെ മറ്റൊരു നാട്ടിൽ കൊണ്ടുപോയി ശരിയാക്കി തിരികെ ഇവിടെ കൊണ്ടുവരാം എന്ന് ചിന്തിച്ചാൽ പോലും അതിനും സാമ്പത്തിക ഉപരോധനം കൊടുത്തിട്ടുണ്ട് നാല്പത്തി അഞ്ച് വർഷത്തെ സാമ്പത്തിക ഉപരോധനമുള്ള ഒരു നാടിന് എത്രത്തോളം പ്രശ്നമുണ്ടാകുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക അപ്പോ ഇത്രത്തോളം ഫ്ലൈറ്റ് ഫ്ലൈറ്റ്ഫെയർ ഇൻക്രീസ് ആകും കമ്പനികൾ പൂട്ടിപ്പോകും ഇറാന്റെ എക്കണോമി ഇത് കാരണം വലിയ പ്രശ്നത്തിലായി എന്നുള്ളതും ശ്രദ്ധിക്കണം ഇതെല്ലാം കടന്നു വന്നിട്ടാണ് ഇറാന്റെ ഡ്രോൺ ഉത്പാദനമായാലും മിസൈൽ ഉൽപ്പാദനമായാലും ഇതെല്ലാം നടന്നത് റഷ്യയ്ക്ക് ഇറാൻ വലിയ രീതിയിൽ ഡ്രോൺ കൊടുക്കുന്നു സാഹിദ് വൺ തേർട്ടി എന്ന് ഡ്രോൺ കൊടുത്തു അല്ലെങ്കിൽ മിസൈൽസ് കൊടുത്തു എന്ന് അമേരിക്ക അമേരിക്കയുടെ സൗഹൃദ നാടുകൾ ഉക്രൈൻ ഇവരെല്ലാവരും പറയുമ്പോൾ നമ്മൾ ഇറാനെ വലിയ രീതിയിൽ സംസാരിക്കാൻ കാരണം ഇതായിരുന്നു നാൽപ്പത്തി അഞ്ച് വർഷമായി സാമ്പത്തിക ഉപരോധനമുള്ള ഒരു നാട് ഇത്രത്തോളം വ്യക്തമായി പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു സാമ്പത്തിക ഉപരോധനം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ എത്രമാത്രം നന്നായി പ്രവർത്തിച്ചേനേ എത്ര ഉയരങ്ങളിൽ എത്തിയേനെ അത് വലിയൊരു ചോദ്യമാണ് ഇതിനാരെക്കൊണ്ടും ഉത്തരം പറയാൻ കഴിയില്ല അത്രത്തോളം അവർക്ക് ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയാലും നോളജ് ആയാലും ഇറാൻ എന്നത് ഒരു സാധാരണ നാടല്ല എന്നുള്ളതിന് കാരണവും അത് തന്നെയാണ് അവരുടെ പക്കലുള്ള ചെറിയ റിസോഴ്സ് ആയാലും വലിയ ടെക്നോളജീസ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയും ആ നാടിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞു ഇവ ഒന്നും തന്നെ ഇല്ലാതെ പെട്ടെന്നൊരു ഹെലികോപ്റ്റർ ഇഷ്യൂ അതിൽ ഇബ്രാഹിം റേയ്സി മരിച്ചു എന്നുള്ളത് വരുമ്പോഴാണ് ഒരു സാമ്പത്തിക ഉപരോധനം ഒരു നാടിനെ എത്രത്തോളം നാശത്തിലാക്കുന്നു എന്നുള്ളത് നിങ്ങളെക്കൊണ്ടും എന്നെക്കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വീട് കാണാൻ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കേണ്ടത് ഒരു നാട് ആ നാടിനുള്ളിൽ നിങ്ങളെ മാത്രം ഒറ്റപ്പെടുത്തിയാൽ നിങ്ങൾ വീട് കെട്ടാൻ പാടില്ല അങ്ങനെ ഒരു വീട് ഉണ്ടെങ്കിൽ കൂടിയും അതിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരു ടാപ്പ് പൊട്ടിപ്പോയാൽ പുതുതായി ഒന്ന് വാങ്ങാൻ പോയാൽ കടയിൽ നിന്ന് നിങ്ങൾക്ക് ആ സാധനം കിട്ടില്ല തരില്ല ഇങ്ങനെ എന്തു തന്നെ വീടിനാവശ്യമുള്ള ഒരു വസ്തുക്കളും വാങ്ങാൻ കഴിയില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ എന്തായിരിക്കും ചെയ്യുക ഇങ്ങനെ നിങ്ങളെ മാത്രം ഒറ്റപ്പെടുത്തി വച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ പോലെയാണ് ഇറാൻ്റെ അവസ്ഥയും ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഇറാൻ പതിയെ പതിയെ മുന്നേറി എല്ലാ ശത്രുക്കളും ഉണ്ടായിരുന്നാൽ കൂടിയും ഞങ്ങൾ മുന്നിട്ട് വരും ഞങ്ങൾ മുന്നിലേക്ക് കയറി വരുമെന്ന് ഇത്രത്തോളം എത്തി അതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് ഇപ്പം ഈ ഒരു സാഹചര്യത്തിന് ശേഷം എന്തൊക്കെ ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടെങ്കിലും എന്തൊക്കെ ഉപരോധനം നൽകിയിട്ടുണ്ടെങ്കിലും ഇറാൻ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും കരകയറി വരുമോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം